സി തോമസ് നോക്കൂ, പ്രൈം ടൈമിൽ കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഇതാ ഇതിങ്ങനെ സംപ്രേഷണം ചെയ്യുകയാണ്. സത്യത്തിൽ ശബരിനാഥന് അരുവിക്കരയിൽ ജയിച്ചിരുന്നെങ്കിൽ കിട്ടുന്നതിൽ നിന്നും എത്രയോ കൂടുതലുള്ള കവറേജ്, എയർ ടൈം. ഇതിൽ നിന്നിപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പിണറായി വിജയനോടും നിങ്ങളുടെ പോലീസിനോടും സർക്കാരിനോടും അങ്ങേയറ്റം നന്ദിയുള്ളവരാണ്. ഇന്ന് മാത്രമല്ല, നാളെ മിക്കവാറും ശബരി കുടുംബക്ഷേത്രത്തിൽ പിണറായി വിജയന്റെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കാനും സാധ്യതയുണ്ട്. ഒക്കെ സ്വാഗതാർഹം. അതായത്, ഇനിയും മാധ്യമ സംഘങ്ങൾ അവരുടെ മേശപ്പുറത്ത് നിന്ന് താഴേക്ക് ഇട്ടുകൊടുക്കുന്ന അപ്പകഷ്ണങ്ങൾ രുചിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കഴിയുന്നതെങ്കിൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ സാക്ഷ്യം ജനങ്ങൾ വിലയിരുത്തട്ടെ. അതോ ജീവിതാനുഭവങ്ങളുടെ ചൂട്ടിലാണോ നാട് ഉപ്പ് ചാർത്തുക എന്നുള്ളത്, എല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ. മാധ്യമ വാർത്തകളുടെ ചുവട്ടിലാണോ ഞങ്ങൾ ഉപ്പ് ചേർത്തേണ്ടത്, അതോ സ്വന്തം ജീവിതാനുഭവത്തിന്റെ ചുവട്ടിലാണോ? കേരളീയ മാധ്യമ ചരിത്രത്തിലെ അസാധാരണമായ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന മാധ്യമ വിചാരണ ഉണ്ടായ കാലമല്ല നമ്മുടേത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും വ്യക്തിപരമായ ഒരു മാധ്യമ സ്ഥാപനത്തെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല. ജനങ്ങൾ വിലയിരുത്തട്ടെ. നമ്മളുടെ മുമ്പിൽ ചരിത്രം തെളിവുകൾ എന്നതുപോലെ പണം പിടർത്തി നിൽക്കുന്നുണ്ട്, നമുക്കത് പരിശോധിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് തൊട്ടുമുമ്പ് ഇവിടെ സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, അസഭ്യ സ്വഭാവമുള്ള ഒരു പ്രയോഗത്തോടുകൂടെയാണ് അദ്ദേഹത്തിന്റെ സംവാദം അവസാനിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് അസഭ്യം പറഞ്ഞാൽ, ജനാധിപത്യ വിരുദ്ധവും മര്യാദ കെട്ടതുമായ പ്രതിഷേധ സ്വഭാവമുള്ള വാക്കുകൾ ഉച്ചരിച്ചാൽ അത് KPCC പ്രസിഡന്റിന്റെ നാവ് വാടകയ്ക്കെടുത്തതാണെന്ന് ഞാൻ ധരിക്കൂ, കേരളത്തിന്റെ പൊതുസമൂഹവും ധരിക്കൂ. ഞാൻ തിരിച്ചങ്ങനെ പ്രതികരിക്കുകയില്ല. കോൺഗ്രസിന്റെ നേതാവേ, നിങ്ങൾ അസഭ്യ സ്വഭാവമുള്ള വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയ ചര്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ യുവജന വിദ്യാർത്ഥി പ്രവർത്തകരെ അവനെന്നോ നീയെന്നോ ഒക്കെ വിളിച്ചാൽ ഞാൻ അങ്ങേ നീ എന്ന് വിളിക്കില്ല. ഇന്നിപ്പോൾ ജാമ്യം കെട്ടിയിറങ്ങിയ അരുവിക്കരയിലെ മുൻ നിയമസഭാ അംഗത്തെ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷനെ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പം ഗൂഢാലോചനാ കേസിൽ പ്രതിയായ ഒരുത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്ന് അങ്ങയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയില്ല. ഞാൻ ഇങ്ങനെ പറയൂ, ബഹുമാനീയനായ യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷന് ജാമ്യം കിട്ടി, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയൂ? ഞാൻ രാഷ്ട്രീയം പഠിച്ചത് അങ്ങയുടെ KPCC പ്രസിഡന്റിന്റെ മേശയുടെ ചുവട്ടിലിരുന്നിട്ടല്ല. ഞാൻ രാഷ്ട്രീയം പഠിച്ചത് സത്യസന്ധമായ ഇടതുപക്ഷ ജീവിതങ്ങളെ കണ്ടിട്ടാണ്, അതിന്റെ വായനകളെ കണ്ടിട്ടാണ്. അത് അങ്ങ് മനസ്സിലാക്കണം. അതിന്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുകയുണ്ടായി എത്രയെത്ര ഉദാഹരണങ്ങൾ. അതായത്, ഞങ്ങൾ റിവീൽ ചെയ്തതിന് ശേഷമല്ലേ ഈ സമരം, ഞങ്ങളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷമല്ലേ ഈ സമരം പുറത്തറിഞ്ഞതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആങ്കർ ചോദിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അത് വേണ്ട, പോട്ടെ. പ്രേക്ഷക സമൂഹം ഓർമ്മിക്കേണ്ടത്, ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മുമ്പിൽ വന്നിട്ട് June 15 മുഖ്യമന്ത്രിക്ക് വിമാനത്താവളത്തിനുള്ളിൽ നേരെ അക്രമ സ്വഭാവമുള്ള ഈ പ്രതികരണം നടത്തിയതിന് ശേഷം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അന്തസ്സുള്ള ഒരു നേതാവ് വന്ന്, ഇത് ഞങ്ങളുടെ കണ്ണൂർ ഘടകം തീരുമാനിച്ച പ്രതിഷേധമാണ്, ഇത് ഞങ്ങളുടെ തിരുവനന്തപുരം ഘടകം തീരുമാനിച്ച പ്രതിഷേധമാണ്, കണ്ണൂർ തിരുവനന്തപുരം ഘടകങ്ങളെ സംയോജിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തിന്റെ തീരുമാന പ്രകാരമാണ് ഈ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരാൾ ചോദിച്ചിരുന്നു, താങ്കൾ ശ്രദ്ധിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വീണ്ടും പക്ഷെ മറുപടി ഇങ്ങനെ ആവർത്തിച്ചു. അപ്പൊ അതെ, അങ്ങേക്ക് വീണ്ടും ചോദിക്കാറ്, ഞങ്ങൾ റിവീൽ ചെയ്തിട്ടുള്ളതാണ് യൂത്ത് സമയം നമ്മുടെ സഹപാനലിസ്റ്റായ കോൺഗ്രസ് നേതാവ് ചോദിച്ചത്. എവിടെ റിവീൽ ചെയ്തു? ആരും റിവീൽ ചെയ്തു? ഏത് ഘടകത്തിന്റെ പ്രതികരണമായിരുന്നു? എവിടെയും ആരും റിവീൽ ചെയ്തിട്ടില്ല. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോലും മൂത്ത് അതിന്റെ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നപ്പോൾ, അതായത് കോൺഗ്രസുകാർ തന്നെ യൂത്ത് കോൺഗ്രസിനിട്ടും കോൺഗ്രസിനിട്ടും ആക്രമിക്കണമെന്ന് തീരുമാനിച്ച അതിന്റെ സ്ക്രീൻഷോട്ട് വെളിയിൽ വന്നപ്പോൾ മിണ്ടാട്ടം മുട്ടി. കോൾ ഡാറ്റ റെക്കോർഡ് വെളിയിൽ വന്നപ്പോൾ മിണ്ടാട്ടം മുട്ടി. മിണ്ടാട്ടം മുട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? KPCC പ്രസിഡന്റ് ഞങ്ങളുടെ തീരുമാന പ്രകാരമല്ലാത്ത സമരം എന്ന് പ്രതികരണം നടത്തി. ഈ സമരം ഞങ്ങളുടെ ചില ഘടകങ്ങൾ എന്നാക്കി. ഇപ്പോൾ നമ്മുടെ സഹമാനിസ്റ്റ് പറയുന്നു, ഞങ്ങളുടെ സംസ്ഥാന ഘടകത്തിന്റെ അവൈലബിൾ യോഗം മുമ്പ് ഇടിച്ചു താഴ്ത്തലായി അപമാനമായി തോന്നിയ അതേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മളുടെ സഹപാനലിസ്റ്റ് പറയുകയാണ്, ഞങ്ങളുടെ സംസ്ഥാന ഘടകത്തിന്റെ അവൈലബിൾ യോഗം എന്ന് പറയുകയാണ്. പിന്നെ പൗരന്ന വഴിയിൽ ഇങ്ങ് തുടർച്ചയായി അങ്ങ് പറഞ്ഞു പോവുകയാണ്. എന്താണ് ഇത്? ബനാന റിപ്പബ്ലിക് അല്ല, ഇത് ചൈനയല്ല, ഇത് കൊറിയയല്ല. ഞങ്ങൾക്ക് നേരെ രണ്ട് കേസെടുത്ത പേടിച്ചു പോകുന്നവരാണ് യൂത്ത് കോൺഗ്രസ്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ഷേപവും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. പക്ഷെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു രംഗം സന്ദർഭവശാൽ പ്രേക്ഷകർ സമക്ഷം ഞാനിപ്പോൾ ഓർമ്മിച്ചെടുക്കുകയാണ്. അതായത്,
ആ ദിവസങ്ങളുടെ വ്യത്യാസത്തിന് പുറകിൽ നമ്മുടെ ബഹുമാനീയനായ വയനാട് പാർലമെന്റ് അംഗത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. നമ്മളുടെ നാട്ടിൽ നിന്നുള്ള ഇ ഡിയെ കണ്ടാൽ ചതുർത്ഥിയായിരുന്ന, ഇ ഡിക്ക് വേണ്ടി സമരം ചെയ്തിരുന്ന, ഇ ഡിക്ക് വേണ്ടി പരവതാരി വിരിച്ചിരുന്ന കേരളത്തിലെ എല്ലാ നേതാക്കന്മാരും പോയി ഇ ഡിക്കെതിരെ സമരം ചെയ്തു ഡൽഹിയിൽ. അപ്പോ ഉണ്ടല്ലോ അങ്ങീ അവകാശപ്പെട്ട പാലക്കാട്, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട യൂത്ത് കോൺഗ്രസുകളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, ആ അഖിലേന്ത്യാ അധ്യക്ഷൻ ഒരു പോലീസുകാരൻ ഒരായുധവുമില്ല, ഒരു ലാത്തി പോലും ഇല്ല, ഒരു കാറിന്റെ ഡോറ് തുറന്ന് കയ്യിലേക്ക് കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ട് മതിൽ ചാടി ഓടുന്ന അതേ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ പാർട്ടിയെ കുറിച്ചല്ലേ, സംഘടനയെ കുറിച്ചല്ലേ അങ്ങ് ഇവിടെ പ്രതിപാദിച്ചത്? ഞാൻ സന്ദർഭവശാൽ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് നിങ്ങൾ ജയിലിന് മുമ്പിൽ പേടിക്കുന്നവരോ തോക്കുകൾക്കും ലാത്തികൾക്കും മുമ്പിൽ പിന്തിരിഞ്ഞോടുന്നവരാണെന്ന് എനിക്ക് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് അഭിപ്രായമില്ല. അതിന്റെ തുടർച്ചയിൽ ബനാന റിപ്പബ്ലിക് എന്ന് പറയുകയുണ്ടായി. ഒരു കേസെടുത്തോ നിങ്ങൾ അങ്ങ് ഭയപ്പെട്ടോ? അങ്ങ് ഓർമ്മിക്കുന്നില്ലേ പൊതിലെ ലാത്തി കൊണ്ട് അടിച്ചു, പൊതിലെ ലാത്തി കൊണ്ട് അടിച്ചതിന് ശേഷം ലാത്തി ഒടിഞ്ഞു പോയി. ഒടിഞ്ഞു പോയ ലാത്തി ഞങ്ങളെ തല്ലി, ഞങ്ങളുടെ ശരീരത്തിൽ തല്ലി ലാത്തി ഒടിഞ്ഞു പോയപ്പോൾ ആ കേസ് പി ഡി പി പി കിട്ട് കേസെടുത്ത് റിമാൻഡിൽ പോകേണ്ടവെന്ന അനുഭവമുള്ളവരാണ് കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പക്ഷം, ഇടതുപക്ഷം എന്ന് അങ്ങ് മറക്കാൻ പാടില്ല. ഇലക്ട്രിക് ലാത്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിദ്യാർത്ഥി യുവജനങ്ങൾക്ക് നേരെ പ്രതിഷേധിച്ചപ്പോൾ പ്രയോഗിച്ച ഒറ്റ ഗവൺമെന്റുകളോ? കോൺഗ്രസ് നേതാവ് സൗകര്യം കിട്ടുമ്പോൾ കെ പി സി സി ഓഫീസിൽ പോയി മനോരമയുടെ മാതൃഭൂമിയുടെ പത്രത്താളുകൾ എടുത്ത് പരിശോധിക്കണം. ആരാണ് പ്രതിഷേധിച്ചവർക്കെതിരെ? ഒരു വധശ്രമ കേസല്ല, ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ച മാന്യന്മാർ ആരാണ്? കരിങ്കൊടി ഉയർത്തിയതിന്റെ പേരിൽ അഞ്ചുപേരെ വെടിവെച്ച് കൊന്നവരൊറ്റക്കാരിയുടെ ഇത് പറഞ്ഞു വന്നപ്പോൾ, ഇത് പറഞ്ഞു വന്നപ്പോൾ പി സി ജോർജിനെതിരെ കേസെടുത്തത് പാളിപ്പോയി എന്ന് കോൺഗ്രസ് നേതാവ് പറയുകയാണ്. ബഹുമാനിയനായ കോൺഗ്രസ് നേതാവേ, അങ്ങ് പി സി ജോർജിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നുണ്ടോ? ആർ എസ് എസിന്റെ കൂടാരത്തിൽ പോയി കേരളത്തിൽ മതവർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച പി സി ജോർജ് ജാമ്യത്തിൽ ഇറങ്ങി വന്നപ്പോ സന്തോഷിച്ച ഉള്ളു തുടിച്ചത് കോൺഗ്രസ് നേതാവിനായിരുന്നോ? അങ്ങൊന്ന് തുറന്നു പറഞ്ഞാട്ടെ. ആർ എസ് എസ് പ്രചാരകനായ കോൺഗ്രസിന്റെ മുൻ ക്യാബിനറ്റ് അംഗത്തിന് ജാമ്യം ലഭിച്ചപ്പോ അങ്ങയുടെ മനസ്സ് തുടുത്തോ? അങ്ങ് സന്തോഷം കൊണ്ട് ആരാടിയോ? അങ്ങൊന്ന് തുറന്നു പറ കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം അതൊന്ന് കേട്ടുകൊള്ളട്ടെ. ഇതാണ് നിങ്ങളുടെ പ്രശ്നം.